हाई फ्रेंड्स एलिकन मचे वीडियो वीडूम स्वागत सुखो इन या नि चर्चा और क्रिकट वार्तान ईपीएल रे कलाशपोरा इन मणिकूर बाकी क्रिकट लोकम उचकू आर ई तवण कपड़ी രണ്ട് തുല്യ ശക്തികൾ നേർക്കുനേർ വരുമ്പോൾ കൊൽക്കത്തയായിരിക്കുമോ സിഎസ്കെ ആയിരിക്കുമോ ഇത്തവണത്തെ ജേതാക്കൾ ഐപിഎല്ലിൽ തങ്ങളുടെ നാലാം കിരീടമാണ് തലയുടെ സംഘത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഐപിഎല്ലിലെ മൂന്നാം കിരീടം നേടാൻ ഉറച്ച മോർഗനും ഐപിഎല്ലിൽ നാലാം കിരീടം നേടി മുംബൈ ഇന്ത്യൻസിന്റെ ഓൾ ടൈം റെക്കോർഡ് എന്ന അഞ്ച് കിരീടത്തിന് തൊട്ടരികിലെത്താനാണ് ചെന്നൈയുടെ ശ്രമം അതേസമയത്ത് മറുഭാഗത്താണെങ്കിൽ മൂന്ന് കിരീടം എന്ന സിഎസ്കെയുടെ നേട്ടത്തിനൊപ്പം എത്താനാണ് മോർഗനും സംഘവും ലക്ഷ്യമിടുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 7:30 മുതലാണ് മത്സരം ഫൈനലിൽ ടോസ് വളരെ നിർണായകമാണ് ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുത്തേക്കും സെമി ഫൈനലിന് തുല്യമായ പ്ലേ ഓഫ് ഫണ്ണിൽ ഡൽഹിയെ 6 തോൽപ്പിച്ചാണ് തലയും സംഘവും ഫൈനലിൽ പ്രവേശിച്ചത് കൊൽക്കത്തയാകട്ടെ രണ്ട് കടമ്പകൾ കഴിഞ്ഞാണ് ഫൈനലിൽ പ്രവേശിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫിൽ കടന്ന കൊൽക്കത്ത എലിമിനേഷനിൽ RCBയെ 4 തോൽപ്പിച്ചു പിന്നീട് നടന്ന രണ്ടാം പ്ലേ ഓഫിൽ ഡൽഹിയെ തന്നെയാണ് കൊൽക്കത്തയും നേരിട്ടത് ഡൽഹിയെ 4 തോൽപ്പിച്ചാണ് കൊൽക്കത്ത ഫൈനലിൽ കടന്നത് CSKയും KKRയും തമ്മിലുള്ള ഫൈനൽ മത്സരം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും ചൂടേറിയ ചർച്ച നടക്കുകയാണ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായി KKRന്റെ അയ്യർ ആയിരിക്കുമോ അതോ CSKയുടെ ഗെക്വാദ് ആയിരിക്കുമോ CSKയുടെ ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ആയിരിക്കുമോ അതോ വെസ്റ്റ് ഇൻഡീസിന്റെ മാന്ത്രിക സ്പിന്നർ സുനിൽ നാരായണൻ ആയിരിക്കുമോ ആരായിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് ഈ നാല് താരം കൂടാതെ മറ്റേതെങ്കിലും ഒരു താരമായിരിക്കുമോ പ്ലെയർ ഓഫ് ദ മാച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ഏത് താരമാകും നിങ്ങളുടെ അഭിപ്രായം കമന്റ്സായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഐപിഎല്ലിന്റെ പ്രഥമ സീസൺ മുതൽ കഴിഞ്ഞ സീസൺ വരെ ഐപിഎൽ ഫൈനൽ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയ താരങ്ങൾ ആരൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെ ക്രിക്കറ്റിലെ വ്യത്യസ്തവും ഇൻട്രസ്റ്റീവായ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഐപിഎൽ ഫൈനലിന്റെ 13 ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെയും ഇന്ത്യൻ താരങ്ങൾക്കാണ് ആധിപത്യം കൂടുതൽ 13 9 ഇന്ത്യൻ താരങ്ങളാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ഫൈനലിൽ വെറും 4 മാത്രമാണ് വിദേശ താരങ്ങൾ പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ഐപിഎൽ ഫൈനലിലെ വളരെ വ്യത്യസ്തമായതും ഇൻട്രസ്റ്റിംഗ് ആയതുമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 13 13 താരങ്ങളാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ഒരിക്കൽ പോലും ഒരു താരം 1 പ്ലെയർ ഓഫ് ദ സീരീസ് ആയ താരം തന്നെ പിന്നീട് ഒരു ഐപിഎല്ലിൽ പോലും പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ടില്ല എന്നത് കൗതുകകരമാണ് ഐപിഎല്ലിൻ്റെ കഴിഞ്ഞ 13 പ്ലെയർ ഓഫ് ദ താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നമുക്കൊന്ന് നോക്കാം 2008 ഐപിഎല്ലിലെ പ്രഥമ സീസണിന്റെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യൻ ഓൾറൗണ്ടർ യൂസഫ് പത്താൻ ആയിരുന്നു പ്രഥമ ഐപിഎൽ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു യൂസഫ് പത്താൻ ഐപിഎല്ലിന്റെ രണ്ടാം സീസണിൽ 2009 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സ്പിന്നർ അനിൽ കുംബ്ലെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് കുംബ്ലെക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചെങ്കിലും RCBക്ക് കിരീടം നേടാനായില്ല 2010 ഐപിഎല്ലിന്റെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് CSKയുടെ ചിഹ്നത്തല എന്നറിയപ്പെടുന്ന ഇന്ത്യൻ താരം സുരേഷ് റെയ്നയാണ് 2011 CSKയുടെ തന്നെ ഓപ്പണറായ മുരളി വിജയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ഇത്തവണത്തെ ഐപിഎല്ലിലും സുരേഷ് റെയ്ന CSKയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട് ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ ഐപിഎല്ലിൽ ആദ്യമായി 2 പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടുന്ന ആദ്യ താരമാകാൻ സുരേഷ് റെയ്നയ്ക്കാകും
എന്നാൽ മത്സരത്തിൽ റോബിൻ ഉത്തപ്പ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് റെയ്നയെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ അതോ റോബിൻ ഉത്തപ്പയായിരിക്കുമോ പ്ലേയിംഗ് ഇലവനിൽ എത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഐ പി എല്ലിൽ സി എസ് കെയ്ക്ക് വേണ്ടി മത്സരപരിചയം കൂടുതലുള്ള സുരേഷ് റെയ്നയെ ഒരുപക്ഷെ റോബിൻ ഉത്തപ്പയ്ക്ക് പകരം പ്ലേയിംഗ് ഇലവനിൽ എം എസ് ജി ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐ പി എൽ 2012 ഫൈനലിലെ പ്ലെയർ ഓഫ് ദ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയുടെ മൻമീന്ദർ ബിസ്ലയാണ്. ഐ പി എൽ 2008 മുതൽ ഐ പി എൽ 2012 വരെ ഫൈനലിൽ ഇന്ത്യൻ ആധിപത്യം തന്നെയായിരുന്നു. 2013 ഇന്ത്യൻ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് മുംബൈയുടെ ഓൾറൗണ്ടർ കിറോൺ പൊളാർഡിനെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. ഐ പി എൽ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ ആദ്യ വിദേശ താരവും പൊളാർഡ് തന്നെയാണ്. ഇത്തവണത്തെ ഐ പി എല്ലിലും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണ് പൊളാർഡ് കളിക്കുന്നത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫ് കടക്കാൻ പോലും ആയില്ല. 2014 ഐ പി എൽ ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും ഇന്ത്യൻ താരം തന്നെയാണ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മനീഷ് പാണ്ഡെയാണ്. 2015 വീണ്ടും ഇന്ത്യൻ താരത്തിന് തന്നെയാണ് ലഭിച്ചത്. മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ കൂടിയായ രോഹിത് ശർമ്മയാണ് 2015 പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ കിരീടം നേടിക്കൊടുത്ത നായകൻ കൂടിയാണ് രോഹിത് ശർമ്മ. 2016 വീണ്ടും ഒരു വിദേശ താരത്തിന് ലഭിച്ചു. സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ ബെൻ കട്ടിങ്ങാണ് 2016 പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2016 ഐ പി എല്ലിൽ ബാറ്റിംഗിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് ബെൻ കട്ടിങ്. ഐ പി എൽ 2017 പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വീണ്ടും ഇന്ത്യൻ താരത്തെ തേടിയെത്തി. ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടറായ കുണാൽ പാണ്ഡെയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. മുംബൈ ഇന്ത്യൻസ് താരമായ കുണാൽ പാണ്ഡെ ഫൈനലിൽ ബാറ്റിംഗിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇത്തവണയും കുണാൽ പാണ്ഡെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണ് കളിച്ചത്. എങ്കിലും മുൻ വർഷങ്ങളിലെ അത്രയ്ക്ക് മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാൻ കുണാലിന് ആയില്ല. 2018 ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടറും വെടിക്കെട്ട് ഓപ്പണറുമായ ഷെയ്ൻ വാട്സനാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫൈനലിൽ സി എസ് കെയ്ക്ക് വേണ്ടി നടത്തിയ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാട്സനെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത്. ഇനി 2019 ഐ പി എല്ലിന്റെ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിന്റെ തന്നെ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഫാസ്റ്റ് ബൗളിങ്ങിന്റെ കുന്തമുനയായ ബുംറ മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 2020 ഐ പി എല്ലിലും മുംബൈ ഇന്ത്യൻസിന്റെ തന്നെ വിദേശ താരമായ ട്രെൻറ്റ് ബോൾട്ടാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രെൻറ്റ് ബോൾട്ടും ബുംറയും ഇത്തവണത്തെ ഐ പി എല്ലിലും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണ് കളിച്ചത്. എങ്കിലും രണ്ട് താരത്തിനും കഴിഞ്ഞ വർഷം നടത്തിയ അത്രയ്ക്ക് പ്രകടന മികവ് ഇത്തവണ ആവർത്തിക്കാനായില്ല. ഐ പി എൽ 2021 ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാകും എന്നറിയാൻ നമുക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതിയാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഐ പി എല്ലിലെ തന്നെ രണ്ട് തുല്യ ശക്തികൾ നേർക്കുനേർ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഐ പി എല്ലിൽ തീവാറും എന്നത് ഉറപ്പാണ്. മൂന്നാം കിരീടം KKR നേടുമോ അതോ നാലാം കിരീടം സി എസ് കെയും സംഘവും സ്വന്തമാക്കുമോ എന്നറിയാൻ നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. രണ്ട് ടീമിനും വിജയാശംസ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ ഐ പി എൽ കിരീടം ആര് നേടും? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടം നേടാൻ സാധ്യതയുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻസായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രിക്കറ്റിലെ തന്നെ വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പുത്തൻ പുതിയ വിഷയമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.